മച്ചമാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ ആണ്. അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡീസ് അവരെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്. അതായത് പ്രഗ്നൻസി കെയർ ആണ്, പക്ഷെ നോർമലി ഒരു പ്രഗ്നൻസി കെയർ പോലുള്ള ഒരു വീഡിയോ അല്ല. അതായത് അവരെ കെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർ, ചുറ്റുമുള്ളവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ പ്രധാനമായിട്ട് ഹസ്ബൻഡ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ എന്റെ എക്സ്പീരിയൻസും. ഈ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഈ വീഡിയോ പ്രഗ്നൻസി കെയറും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ്. ഇത് കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇത് ഇരുന്ന് അത്രയും കണ്ടതിന് ശേഷം ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്ന് കാണുന്ന ചിലരും ഉണ്ട്. ഓ അതങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ ഉള്ളവർ പ്ലീസ് കാണണ്ട. നിങ്ങൾ ചുമ്മാ സ്ട്രെസ് ആവണ്ടല്ലോ കണ്ടിട്ട്. ഇത് നോർമലി നമ്മളിത് മെയിനായിട്ട് ഉദ്ദേശിച്ചത് പ്രഗ്നൻസി കെയർ എന്നുള്ള സംഭവം ഈ ലൈക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്ന അവരെ കാട്ടി ഇനി യൂസ്ഫുൾ ആവാൻ പോകുന്നത്, ഇത് ഇനി കൺസീവ് ആവാൻ പോകുന്നവർക്കോ അവരുടെ ഫാമിലിക്കോ റിലേറ്റീവ്സിനോ ഒക്കെ ആയിരിക്കാം. അപ്പം ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ആദ്യം തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ളവരുടെ കൂടെ ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഗർഭിണികളായ സ്ത്രീകൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറയുന്നതിന് റീസൺസ് ഉണ്ട്. അത് പ്രധാനമായിട്ടും പറയുന്നതും അവരുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ആണ്. മെന്റൽ ഹെൽത്താണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് അമ്മ ഹാപ്പി ആയിരുന്നാലേ ബേബി ഹാപ്പി ആയിരിക്കുള്ളൂ. അതുകൊണ്ട് അമ്മയുടെ സന്തോഷമാണ് കൊച്ചിനും കിട്ടുന്നത്. അവർ രണ്ടുപേരും കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് അമ്മേനെ സന്തോഷമായിരുത്തുക, അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്നവരെ ഒത്തിരി സന്തോഷത്തോടെ അവരെ ഇരിക്കാൻ വിടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ പലയിടത്തും നടക്കുന്നത് തിരിച്ചാണ് കേട്ടോ. ഈ സമയത്ത് കുറേയധികം ടെൻഷൻസും ആൻസൈറ്റീസും സങ്കടം സന്തോഷം എല്ലാം ഇടകർന്നു പറഞ്ഞ സമയമാണ്. കാരണം കൺസീവ് ആവുന്ന സമയം തൊട്ട് നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവുക. ഇങ്ങനെ ചെയ്യാമോ, അത് കഴിക്കാമോ, അങ്ങനെ നടക്കാമോ, ഇങ്ങനെ ഇരിക്കാമോ, അങ്ങനെ കിടക്കാവോ, ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവും. പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്കുണ്ടാവുന്ന ബോഡിയിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആദ്യം ഹാപ്പി ആയിരിക്കും, രണ്ടാമത്തെ സെക്കൻഡിൽ നമ്മൾ പിന്നെയും വിഷമം വരും. അപ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട്. അതായത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം ഫീൽ ചെയ്തു ഇതെനിക്ക് എന്തോ പറ്റി ഇങ്ങനെ പെട്ടെന്ന്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ ചുറ്റുമുള്ളവർ പഠിക്കണം. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അതെ, അതായത് ഇപ്പം ഞാൻ ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലും കഴിഞ്ഞിട്ട് വരുമ്പോഴൊക്കെ റൂമിൽ ഉണ്ണി ചിലപ്പോൾ പെട്ടെന്നൊരു മൂകിയായിട്ടിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും, പക്ഷെ ചില സമയത്ത് ഒരു എന്തോ ഒരു ടെൻഷനുള്ള പോലെ തോന്നും. അപ്പോൾ അതൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം ഒരു തമാശ പറയാന്ന് വയ്ക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവം പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരാം. അപ്പോൾ അതിനൊക്കെ ഓരോ റീസൺസ് കാണും. ഇപ്പോൾ പറഞ്ഞ പോലെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹസ്ബൻഡ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം പ്രധാനമായിട്ടും ഓൾമോസ്റ്റ് ഒരു 80% എപ്പോഴും മറ്റുള്ളവർ കൂടെ കാണണം എന്നില്ല. ഇപ്പം എല്ലാവരും പുറത്തും ദൂരോട്ടൊക്കെയാണ് നിൽക്കുന്നതൊക്കെ. അപ്പോൾ ചിലപ്പോൾ അമ്മയ്ക്കോ അല്ലെങ്കിൽ മറ്റാർക്കും സിസ്റ്റേഴ്സിനോ ഒക്കെ വന്ന് ചിലപ്പം കെയർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ കൂടുതൽ സമയം ഹസ്ബൻഡ്സ് ആയിരിക്കും കൂടുതലും അടുത്തുണ്ടായിരിക്കും. അത് മാത്രമല്ല, അപ്പോൾ വൈഫിന് അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരിക്കണം എന്നായിരിക്കും. ഇപ്പം കാരണം ഇപ്പം ഉണ്ണി ഇപ്പം വീട്ടിൽ പോയി, ഇപ്പം നമ്മൾ 8 months ആണ്. അപ്പം അതിനുശേഷം എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് ഉണ്ണി വന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഓൾമോസ്റ്റ് കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരു ചടങ്ങ് കണക്കാണ് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ തുടക്കത്തിൽ മിക്കവാറും ഹസ്ബൻഡിൻ്റെ വീട്ടിനടുത്തുള്ള ഹോസ്പിറ്റലായിരിക്കും കാണിക്കാറ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ടൈം ആകുമ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ മിക്കയിടത്തും ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും വീടുകളൊക്കെ മിക്കവാറും ദൂരത്തിലൊക്കെ ആയിരിക്കാം. അപ്പം മിക്കവാറും ഈ പിന്നെ ഈ ചടങ്ങിന് വേണ്ടിയിട്ട് വീട്ടിൽ പോയിട്ട് തിരിച്ച് ഹസ്ബൻഡിലെ വീട്ടിലോട്ട് വരാറാണ് പതിവ് നോർമലി കൂടുതലും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഹസ്ബൻഡ് തന്നെയാണ് കൂടുതൽ സമയം കൂടുതൽ പിന്നെ അടുത്തുണ്ടായിരിക്കുന്നത്. അപ്പം അവരുടെ ഈ ക്യാരക്ടർ ചേഞ്ച് മെയിനായിട്ട് ഹസ്ബൻഡ്സ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഹെൽപ്പ്, അതായത് മറ്റാരെങ്കിലും ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ തന്നെ. ഇപ്പം രാവിലെ എണീക്കുന്ന ടൈം മുതൽ രാത്രി വരെ അവർ കുളിക്കുന്ന മുതൽ പിന്നെ ഇവർ ടോയ്ലറ്റിൽ പോകുന്ന ആ ഒരു ഇതുപോലെ നമ്മൾ തന്നെ നോക്കണം. നോക്കണം മീൻസ് അവർക്ക് ചിലപ്പം ടോയ്ലറ്റിലോട്ടൊക്കെ പോയിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പിടിക്കുക. അതുപോലെ തന്നെ കുളിക്കാൻ പിന്നെ എപ്പോഴും നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ എല്ലാ ദിവസവും കുളിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് കുളിക്കാനൊക്കെ പിന്നെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് സഹായിക്കുക. ഇപ്പം ഞാനൊക്കെ കുളിപ്പിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് അയ്യേ നാണക്കേടൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇപ്പം നമ്മളിപ്പം എങ്ങനെ കെയർ ചെയ്യണമെന്നുള്ളൊരു വീഡിയോ ചെയ്യുമ്പം ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനാണ് കുളിപ്പിക്കുന്നത്. അപ്പം അതൊക്കെ നമ്മൾ പിന്നെ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്.
പിന്നെ ടോയ്ലറ്റിലോട്ടൊക്കെ പോകുമ്പോൾ അയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ ആ സമയത്തും എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഭക്ഷണം, അവർക്ക് വേണ്ട ആഹാരങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ലായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ KFC എങ്ങനെ കഴിക്കാൻ പാടില്ല. കാരണം എനിക്ക് രണ്ടു പ്രാവശ്യം ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ KFC പിന്നെ ചിക്കൻ വാങ്ങിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും ഒരു പ്രഗ്നൻറ്റ് ലേഡിയുടെ ഹസ്ബൻഡ് വന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ പറഞ്ഞു ഞങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഞങ്ങൾ തരത്തില്ല എന്ന് പറഞ്ഞു. എനിക്കൊന്നും അങ്ങനെ എന്തെങ്കിലും പോളിസി ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെ ഭക്ഷണം പിന്നെ വാങ്ങിക്കൊടുക്കണം, പിന്നെ അതും അതുപോലെ തന്നെ അവർ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അഡ്വൈസസ് ഒത്തിരി പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടും, പക്ഷേ മെയിനായിട്ട് അഡ്വൈസസ് ഡോക്ടേഴ്സിൻ്റെ നിന്ന് മാത്രം എടുക്കുക എന്നുള്ളതാണ്. കാരണം ഓരോ ആൾക്കാരുടെയും അവരുടെ ബോഡി പിന്നെ ഓരോന്ന് എക്സെപ്റ്റ് ചെയ്യുന്നത് പല രീതികളിലായിരിക്കും. ഇപ്പോൾ ചില ആൾക്കാർക്ക് ചില ഫുഡ് അവരുടെ ബോഡിക്ക് പ്രശ്നം ഉണ്ടായിരിക്കത്തില്ല, ചില ആൾക്കാർക്ക് ചില ഫുഡ് ഐറ്റംസ് പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പിന്നെ ചോദിച്ചിട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ പലയിടത്തുനിന്നും ഇപ്പം നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും അങ്ങനെ ഒത്തിരി പേര് ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ ഇങ്ങനെ വിളിച്ചിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ അത് കറക്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചിലവർ ഇത് കഴിക്കണം അല്ലെങ്കിൽ അത് കഴിക്കണം അല്ലെങ്കിൽ ഇത് കഴിക്കേണ്ട എന്നൊക്കെ പറയുമല്ലോ. അപ്പം ഡോക്ടറിൻ്റെ സജസ്റ്റ് ചെയ്യും ഈ ചില ആൾക്കാർ കഴിക്കേണ്ട എന്ന് പറയുന്ന സാധനങ്ങൾ കഴിക്കണമെന്നും കഴിക്കണം എന്ന് പറയുന്ന സാധനങ്ങൾ കഴിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. അത് ഹസ്ബൻഡ് ആയാലും ഇപ്പം നമ്മളിപ്പോൾ കെയർ ചെയ്യുന്ന ഇപ്പം ഇപ്പോൾ ഹസ്ബൻഡ് വെളിയിൽ വർക്ക് ചെയ്യുകയാണ്, ഇപ്പം ചിലപ്പോൾ അമ്മയായിരിക്കും നോക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അവരാണെങ്കിലും ഇതൊക്കെ മെയിനായിട്ട് നോക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ പൊതുവായിട്ട് ഇങ്ങനെ ഉള്ള അഡ്വൈസസിന് പകരം മെയിനായിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം എനിക്ക് ഉണ്ടായിരുന്ന കല്യാണത്തിന് മുന്നേ എൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ 58 to 60 ആയിരുന്നു എൻ്റെ നോർമൽ വെയിറ്റ്. പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ കല്യാണം നടക്കുന്ന ടൈമിൽ ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഇത്തിരി വെയിറ്റ് ഗെയിൻ ചെയ്ത് 63 ആയി. അതിനുശേഷം ഏപ്രിലിലെ കല്യാണം, ഞാൻ കൺസീവ് ആവുന്നത് ഒക്ടോബറിലാണ്. ആ സമയത്ത് തന്നെ ഞാൻ നല്ല രീതിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്ത് എനിക്ക് 72 kgs ഉണ്ടായിരുന്നു കൺസീവ് ആവുന്ന സമയത്ത്. അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ നല്ല വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ നമ്മൾ ഈ കൺസീവ് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ചിലർ ചോദിക്കാറുണ്ട്. അതിന് ഉള്ള വേറൊരു നല്ലൊരു ടിപ്പെന്ന് വെച്ചാൽ ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് നമ്മൾ കഴിക്കുക, നല്ലൊരു ടിപ്പാണ്. കൺസീവ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നതാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ്. ഞാൻ കൺസീവ് ആവുന്ന സമയത്ത് 72 kgs ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷം എൻ്റെ അടുത്ത് ആദ്യമേ ഒരു ഓവർ വെയിറ്റ് ആണെന്നോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ആവശ്യത്തിന് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും ദിവസം കഴിച്ചുകൊണ്ടിരുന്ന രീതിക്ക് അല്ല ഞാൻ പിന്നെ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. അത് മനഃപൂർവ്വമായിരുന്നില്ല. എനിക്ക് അധികം ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ നോൺ വെജൊക്കെ നല്ല രീതിക്ക് കഴിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്തത്. പക്ഷേ എനിക്ക് കൺസീവ് ആയതിനു ശേഷം നോൺ വെജ് അങ്ങനെ അധികം ഇഷ്ടമില്ല. നോൺ വെജ് എന്ന് മാത്രമല്ല ഒരു ഫുഡിനോടും എനിക്കൊരു ക്രേവിങ്സും ഇല്ലായിരുന്നു. ഇപ്പം സാധാരണ നമ്മൾ ഈ സിനിമയിലെ കാണുമ്പോൾ അല്ലെങ്കിൽ പഴയ ആൾക്കാരൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ മസാല ദോശ, മാങ്ങ, പുളി പുളിയുള്ള അങ്ങനത്തെ ഫുഡും എനിക്ക് അങ്ങനെ ഒരു ക്രേവിങ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഞാൻ കുറേ ദിവസം ഈ ദോശ ചമ്മന്തി അങ്ങനെ മാത്രം കഴിക്കുമായിരുന്നു. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കി തരും. അവിടെ അമ്മ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഞാൻ കഴിക്കാതിരിക്കാൻ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എനിക്ക് നോൺ വെജ് അങ്ങനെ പറ്റണില്ലായിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പം ഏകദേശം ഡെലിവറിയോടെ അടുത്തെത്തി. ഇപ്പോൾ തന്നെ എനിക്ക് സാധാരണ നമുക്ക് പ്രഗ്നൻസി പീരീഡിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് 10 to 15 kgs. എന്നാലും ഞാൻ ഇത്രയും കഴിച്ച് ഇത്രയും കുറച്ചാണ് കഴിക്കുന്നതെങ്കിൽ പോലും എനിക്കും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്. ബേബിക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്നത് തന്നെ കഴിക്കണം അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഫുഡ് കഴിക്കണമെന്നേ ഉള്ളൂ. അതിപ്പോൾ ഇത് കഴിച്ചാലേ പറ്റുള്ളൂ, അത് കഴിച്ചാലേ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പയറുവർഗ്ഗങ്ങളും വെജ് അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യിക്കണം നമ്മുടെ ഫുഡിൽ. പിന്നെ കൂടുതലും പ്രോട്ടീൻസ് കഴിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിതൊക്കെ മിതമായ രീതിയിലാണെങ്കിലും കഴിക്കാറുണ്ടായിരുന്നു. നട്ട്സ് കഴിക്കാറുണ്ടായിരുന്നു, ഡെയിലി നട്ട്സ് കഴിക്കാറുണ്ട്, ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്, ജ്യൂസ് ആയിട്ട് കുടിക്കാറുണ്ട്. പിന്നെ എനിക്ക് ഷുഗറിൻ്റെ പ്രശ്നം എനിക്ക് ആദ്യമേ ഇവർ ഡിക്റ്റേറ്റ് ചെയ്തതുകൊണ്ട് ഷുഗർ അധികം കഴിക്കേണ്ട, അതായത് ജ്യൂസ് ആയിട്ട് കുടിക്കേണ്ട, ഫ്രൂട്ട്സ് ആയിട്ട് ഇൻടേക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ BP പ്രശ്നം നമുക്ക് ആദ്യം മുതലേ എനിക്ക് പ്രീ എക്ലംസിയ എന്ന് പറയും, അതായത് ലാസ്റ്റ് സ്റ്റേജിൽ BP വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അധികമായിട്ട് ഈ പപ്പടം പിന്നെ എന്താണ് അച്ചാർ ഇങ്ങനെയൊന്നും കഴിക്കേണ്ടതെന്ന് സജസ്റ്റ് ചെയ്യും. അപ്പോൾ അതും സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും ഡോക്ടേഴ്സ് പറയുന്നത് പ്രധാനമായിട്ടും കേൾക്കണം. കാരണം ഡോക്ടേഴ്സ് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പം ഒത്തിരി ഏജ്ഡായിട്ടുള്ളവരൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ ഡോക്ടേഴ്സ് പറയും. പക്ഷേ ഇതൊക്കെ കഴിക്കണം, ഞാൻ കഴിച്ചിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, എനിക്ക് 12 പിള്ളേരുണ്ട് എന്നിട്ട് എനിക്ക് കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ ജീവിത രീതികളിലുള്ള വ്യത്യാസമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം തന്നെ ഉണ്ണീരെടുത്ത് ഇപ്പം ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് അവിടെ തന്നെ ഡയറ്റീഷ്യനെ കണ്ടു. അപ്പോൾ ഡയറ്റീഷ്യൻ കൊടുത്ത ആ ഒരു പ്ലാൻ അനുസരിച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം ആ ഒരു പ്ലാൻ കണ്ടപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡയറ്റീഷ്യനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറച്ചുപേർ പറഞ്ഞു, അയ്യോ പിന്നെ എന്തുവാ സൗന്ദര്യമൊക്കെ പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞു കുറച്ചുപേർ പറഞ്ഞു. ഇത് സൗന്ദര്യത്തിൻ്റെ കാര്യമല്ല, പിന്നെ ഹെൽത്തിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡോക്ടേഴ്സ് പറഞ്ഞനുസരിച്ച് ഡോക്ടർ അതായത് ഗൈനക്കോളജിസ്റ്റ് സജസ്റ്റ് ചെയ്ത ഡയറ്റീഷ്യൻ പറഞ്ഞ ആ ഒരു ടേബിൾ അനുസരിച്ചാണ് ഫുഡ് ഇപ്പോൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പം കാരണം ഇപ്പം റൈസ് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്, കൂടുതലും ഗോതമ്പാണ് കഴിക്കുന്നത്. പിന്നെ ഓരോന്നും ടൈം ലിമിറ്റും ഉണ്ട്, ഓരോ ടൈം അനുസരിച്ച് പ്രത്യേകം ഇന്റർവെൽസിലാണ് ഫുഡ് ഇൻടേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, എനിക്ക് പൊതുവേ ഈ സമയമായപ്പോഴത്തേക്കും ചോറ് കഴിക്കാൻ പൊതുവെ ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഡോക്ടർ കഴിക്കേണ്ടെന്നും കൂടെ സജസ്റ്റ് ചെയ്തു, കാരണം ഈ ഷുഗറിൻ്റെ ലെവൽ കൂടാനും പാടില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചിലയിടത്തൊക്കെ 5 ഗ്ലാസ് പിന്നെ പാൽ കുടിക്കണം. ഇപ്പം ഞാൻ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഇങ്ങനെ പറയുന്ന കേട്ടു, പിന്നെ 2-ാമത്തെ കുട്ടിക്ക് പിന്നെ വെയിറ്റ് കുറവ്, കാരണം ആദ്യത്തെ തന്നെ ഞാൻ 10 ഗ്ലാസ് കുടിച്ചിരുന്നു, രണ്ടാമതായപ്പോൾ 5 ഗ്ലാസ് കുടിച്ചുള്ളത്. ശരിക്കും അത്രയും പാൽ നമ്മളങ്ങനെ കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിലും മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഫുഡ് നമ്മൾ എത്ര കഴിച്ചു കഴിഞ്ഞാലും കുട്ടിക്ക് ആവശ്യമുള്ളതാണ് മെയിനായിട്ട് എടുക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? മാത്രമല്ല ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ പ്രഗ്നൻ്റ് ആവുന്ന അമ്മയ്ക്ക് തന്നെയാണ് അപകടം. ഒന്ന്, പിന്നെ സുഖപ്രസവം ഉണ്ടാകത്തില്ല, സിസേറിയനായി മാറും. അപ്പോൾ സിസേറിയൻ അതുപോലെ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം റീസെൻ്റ്ലി തന്നെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ കുട്ടി നല്ല ഓവർ വെയിറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി സിസേറിയന് വരുന്ന സ്റ്റിച്ചസിനെ കാട്ടി സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു. അറൗണ്ട് എത്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു? 30 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു സുഖപ്രസവത്തിന്. അപ്പോൾ കുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? അഞ്ച് കെ ജി അനുസരിച്ചുണ്ടായിരുന്നു. അപ്പം ലൈക്ക് പ്രഗ്നൻ്റ് ആയിരുന്ന പിന്നെ അമ്മയുടെയും കൂടെ ഇതനുസരിച്ചിട്ടൊക്കെയാണ്. അപ്പം വെയിറ്റ് കൂടുന്ന എപ്പോഴും ഡോക്ടേഴ്സിൻ്റെ സജഷനും കൂടെ കേട്ട് തന്നെ ചെയ്യണം. കാരണം ഒത്തിരി പേര് പണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് പിന്നീട് പല പിന്നെ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒന്ന് ഓവർ വെയിറ്റ് ആയിക്കഴിഞ്ഞാൽ നേരത്തെ മാസം തികയാതെ പ്രസവിക്കും എന്ന് പറയും. അപ്പം ഈ മാസം തികയാതെ പ്രസവിക്കുമ്പം പിന്നെ എല്ലാം അതായത് നമ്മളിപ്പോൾ കറക്റ്റ് ആയിട്ട് ഓർഗൻസ് ഫങ്ഷൻ ചെയ്യണമെന്നില്ല. യെസ്, അപ്പോൾ അങ്ങനെയൊക്കെ ഈ പ്രോബ്ലംസ് ഒത്തിരി പേർക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഫാമിലിയിലാണെങ്കിലൊക്കെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ മാസം തികയുന്നതിന് മുമ്പ് പ്രസവിച്ചു, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഓർഗൻ പ്രശ്നം, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ആരൊക്കെ എന്ത് നിങ്ങളുടെ പറഞ്ഞത് എത്ര നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളാണെങ്കിലും മെയിനായിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ എന്ത് കാര്യമാണെങ്കിലും കഴിക്കാൻ പാടുള്ളൂ, എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ ചെയ്യാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ, ഇപ്പം നമുക്ക് കുങ്ങുമപ്പൂ കുടിക്കുന്നു, അത് നല്ലത് തന്നെയാണ് അല്ലേ? കുങ്ങുമപ്പൂ കുടിക്കുന്നത് നല്ലതാണ്. കാരണം ഒന്ന്, നമ്മുടെ അയേണിൻ്റെ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമുക്ക് ഈ കുറച്ച് കറുപ്പ് ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ കുങ്ങുമപ്പൂ ഇട്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും അമ്മയ്ക്കാണ്, കുട്ടിക്ക് അത് പക്ഷേ പിന്നെ അത് വലിയ എഫക്റ്റ് ചെയ്യത്തില്ല. കാരണം നമ്മുടെ ഒരു ജനറ്റിക്കലി ഇതനുസരിച്ചിട്ടാണ് കുട്ടിയുടെ കളർ ചേഞ്ച് വരുന്നത്. പിന്നെ കളറൊന്നും വലിയ കാര്യമില്ല, എനിക്ക് അതിൽ വലിയ വിശ്വാസം ഇല്ലാത്ത ആളാണ്, പിന്നെ ഞാൻ വിളിച്ചിരിക്കണമെന്നുണ്ടാട്ട. പക്ഷെ കുട്ടി നല്ല ആരോഗ്യവതിയോ ആരോഗ്യവാനായിട്ടോ ഇരിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് മാത്രം ചോദിച്ചിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളൂ. പിന്നെ പിന്നെന്താണ്, അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണം ഈ സമയത്ത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 മുതൽ 15 kgs നമ്മൾ, ഇതാണ് നോർമൽ മിനിമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനാണ് ഇത് അനുസരിച്ച് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യണം. വെയിറ്റ് ഗെയിൻ ചെയ്തില്ലെങ്കിൽ ബേബിക്ക് അതിൻ്റെതായ ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് അർത്ഥം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാരും അയ്യോ അതുകൊണ്ടൊന്നും കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, കഴിക്കണം. അതായത് നിങ്ങൾ നോർമലി കഴിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി ശരിക്കും ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 2 പേർക്കുള്ള ഫുഡ് ഇൻടേക്ക് ചെയ്യണം, പക്ഷെ നമ്മളത് ചെറിയ എമൗണ്ടിൽ ഇന്റർവെൽ വെച്ച് കഴിക്കണം. അതും പ്രധാനമായിട്ട് നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് തന്നെ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലോ വേറെ ആരെങ്കിലും നമുക്ക് നമ്മുടെ അടുത്ത് പറയും, ഞാൻ അങ്ങനെ ആയിരുന്ന സമയത്ത് ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നത്, നീ അങ്ങനെ കഴിച്ചാൽ മതി. പക്ഷേ അങ്ങനെ ആയിരിക്കണം ഇല്ല, കാരണം ഓരോരുത്തരുടെ ബോഡി ടൈപ്പും നേച്ചറും എല്ലാം ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെയാണ് അല്ലേ? അതെ.
പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ഈ പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള കാര്യം ചിലയിടത്ത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പോലും സംഭവിക്കുന്നത്, അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം മെന്റലി അവർക്ക് ഒത്തിരി ഡിപ്രഷൻ ഉണ്ടാക്കും. ഒന്നാമത്തെ കാര്യം, നമ്മൾ കൺസീവ് ആവുന്ന സമയം തൊട്ട് നമുക്ക് ആദ്യത്തെ 3 മാസം വളരെയധികം കെയർ ചെയ്യേണ്ട സമയം തന്നെയാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യണം. പക്ഷേ ചിലയിടത്ത് ഓവർ കെയറിങ് കാരണം നമ്മൾ തന്നെ വിചാരിക്കും, അയ്യോ ഇതായത് കൊണ്ടാണോ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതാവും, അതുകൊണ്ടാണോ ഞാൻ എല്ലാത്തിൽ നിന്നും ബാക്കിലോട്ടാവുന്നത്, അങ്ങനെയൊക്കെ ഒരു മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഈ സമയത്ത് വരാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ കുറച്ച് ഒരു എന്താണ് ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തപ്പോൾ ഞാൻ തന്നെ, അയ്യോ എൻ്റെ സൗന്ദര്യം എല്ലാം പോയി അല്ല, ഞാൻ നമുക്ക് പനി തോന്നുമല്ലോ. അപ്പം ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്, അയ്യോ എന്നെ കാണാൻ കൊള്ളൂല, ആ ഇനിയിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇഷ്ടപ്പെടുമോ, ഇങ്ങനെ ഭയങ്കര ബൾക്കായി പോയില്ലേ, അങ്ങനെ വിചാരിക്കുക. നമുക്കിങ്ങനെ സമയത്ത് തോന്നും കേട്ടോ, ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ മെൻ്റൽ സ്റ്റേജൊക്കെ അങ്ങനെ ആയിരിക്കും. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. ഞാൻ വിചാരിച്ച, അയ്യോ എൻ്റെ മുടിയൊക്കെ പോകുന്നുണ്ട്, കളറൊക്കെ പോയി. എനിക്ക് ടാബ്ലറ്റ്സ് കഴിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ നോർമൽ കളറിനേക്കാളും ഒരുപാട് ഫെയ്ഡായി, കുറേ ടാൻ വന്നു. എൻ്റെ കഴുത്തിലൊക്കെ കാണുമ്പോൾ അറിയുക, എല്ലാവരും എന്നെ കാണുമ്പോൾ അറിയുക, മക്കളൊക്കെ ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും ഒരാളെ വെച്ച് കമ്പയർ ചെയ്യരുത്. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര വിഷമം തോന്നും. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഇപ്പം ഞാനും വേറൊരാളും, ഇതെനിക്ക് എക്സ്പീരിയൻസ് ആയതൊരു കാര്യമല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അയ്യോ നീ, നിനക്കിപ്പോൾ ഇത്ര വയറേ ഉള്ളൂ, ഈ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വയറായിരുന്നു എന്ന് പറയും. അപ്പോൾ ഒരിക്കലും നമ്മുടെ വയറും കൊച്ചിൻ്റെ ഹെൽത്തും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് വയറ് ഇത്രയുണ്ടെങ്കിൽ കൊച്ചു നല്ല ഹെൽത്തി ആയിരിക്കും, അല്ലെങ്കിൽ കൊച്ചു നല്ല വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ അതുപോലെ തന്നെ വയറ് കണ്ടിട്ട് ആണാണോ പെണ്ണാണോ നമുക്കങ്ങനെ ജെൻഡർ റിവീൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ കൊച്ചിൻ്റെ പൊസിഷൻ എങ്ങനെ ബേബി കിടക്കുന്നു അതനുസരിച്ചായിരിക്കും വയറിൻ്റെ ഷേപ്പ്. അല്ലെങ്കിൽ കുഞ്ഞു വയറാണെങ്കിൽ ബോയ് ആണെന്നും പരന്ന വയറാണെങ്കിൽ ഗേൾ ആണെന്നും അങ്ങനെ പഴമക്കാരെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നത് കേൾക്കാം. ഇങ്ങനെ പറഞ്ഞ ഇങ്ങനൊരു സംഭവം ഇതുവരെ സയന്റിഫിക്കലി തെളിയിച്ചതൊന്നുമല്ല. അക്കാര്യം പണ്ടോട്ട് അങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെയാണ്, അന്നങ്ങനെയാണ്, ഇന്നിങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു രീതിയാണ്. അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ അടുത്ത് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ്, ഞങ്ങളിപ്പം ഈ കൊറോണ ആയതുകൊണ്ടാണ് ഞങ്ങളൊരു ബേബി മൂൺ പ്ലാൻ ചെയ്തിട്ട് ഒരു ചെറിയൊരു ടൂർ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ട്, അതായത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ ചില യാത്രകൾ സേഫ്റ്റി മെഷേഴ്സോട് കൂടി യാത്രകൾ എപ്പോഴും നല്ലതാണ് ആക്ച്വലി. കാരണം മെൻ്റലി അവർക്കതൊരു, കാരണം ഈ ബേബി മൂൺ എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലൊരു പുതുമയാണെന്നൊക്കെ പറയും, ഇതൊക്കെ നേരത്തെ ഉണ്ട്, ഇവിടെ ഇപ്പോഴും ഇങ്ങനെ ഒരു പേരോട് കൂടി കേട്ട് തുടങ്ങിയതൊക്കെ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ഇടയ്ക്ക് ക്ഷേത്രത്തിൽ പോയിരുന്നു, അപ്പോൾ അതിൽ പോയതിനെ കുറിച്ചും കുറേ പേര് കുറ്റമൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങളതും ഡോക്ടറുടെ അടുത്ത് ചോദിച്ചിട്ടായിരുന്നു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിന്നെ അത് ഓരോരുത്തരും, അയ്യോ അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ, ഇതൊക്കെ നമ്മൾ പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കൊരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡിന് ഒരു സ്ട്രെസ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നെങ്കിൽ മിക്കവാറും ഡോക്ടറുടെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ചോദിച്ചിട്ടായിരിക്കും. പക്ഷേ പലരും അങ്ങനെ ചോദിക്കാതെ പണ്ടുള്ളവർ അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ പണ്ട് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചെയ്തത്. ഇപ്പം ഞങ്ങൾ ഒരു ഗോവയുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ബേബി മൂൺ, ഡോക്ടറുടെ സജസ്റ്റ് ചെയ്ത ഡോക്ടറുടെ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ എന്നെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നോർമലി സജസ്റ്റ് ചെയ്യാറുണ്ട്, ഇപ്പം ഞാൻ നിർത്തി, കാരണം പിന്നെ കൂടെ ഉള്ള ഏതെങ്കിലും പിന്നെ വയസ്സന്മാരോ അമ്മമാരോ പിന്നെ എനിക്കൊന്നും അറിഞ്ഞുകൂടാന്നായിരുന്നു പറയും. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം അതിനെക്കുറിച്ച് പറയാറില്ല. ആക്ച്വലി നല്ലതാണ്, പിന്നെ നിങ്ങൾ അത്രയും പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. പക്ഷേ നമ്മുടെ കൊറോണ ആയതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഈ ബേബി മൂൺ പോലുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ അതായത് മെയിനായിട്ട് ഈ ഓവറായിട്ട് ഭയങ്കരമായിട്ട് കെയറും കൊടുക്കുന്ന അടുത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതായത് ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അടുത്ത് അബോർഷൻസ് സംഭവിക്കുന്നതിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ട്. മിക്കവാറും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരിലാണ് ഈ കൂടുതൽ ഇത് കാണുന്നുള്ളത്. ഈ വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടല്ലോ, മിക്കവാറും ഞാൻ ക്രൈസ്റ്റ സ്കൂളിലാണ് പഠിച്ചത്, അവിടെയൊക്കെ ഞങ്ങളുടെ ചില ടീച്ചേഴ്സ് ഓൾമോസ്റ്റ് 8 മന്ത്സ് ആണെന്ന് തോന്നുന്നു, ഏറ്റവും 7 to 8 മന്ത്സ് ഒക്കെ ഏറ്റവും മുകളിലാണ് സ്റ്റാഫ് റൂം. അവിടെ നിന്ന് താഴെ വരെ സ്റ്റെപ്പ് ഇറങ്ങിയൊക്കെ വരുന്നു, അവർ പിന്നെ വീട്ടിൽ പോകുന്നു, മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല. വീട്ടിൽ തന്നെ ഇങ്ങനെ അതുങ്ങി ഒടുങ്ങി ഇങ്ങനെ ജയിലിട്ട് കണക്കെ ഇരിക്കുന്നവർക്കാണ് ഈ മിക്കവാറും ഈ പ്രോബ്ലംസ് സംഭവിക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ എക്സസൈസ്, ഈ സമയത്ത് നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ വർക്ക്സും എക്സസൈസും ചെയ്യാവുന്നതാണ്. ചിലയിടത്ത് നമ്മളെ തീരെ ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും പേടിയാണ്, അയ്യോ ഇനി അത് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. ഉറപ്പായിട്ടും നമ്മൾ കുറേ ശ്രദ്ധിക്കണം, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവായിരുന്നാൽ നമ്മുടെ ബേബിയും ആക്റ്റീവായിട്ടിരിക്കും. ഞങ്ങളുടെ ഇപ്പോൾ കിംസിലാണെങ്കിൽ, അപ്പോൾ ഞാൻ നേരത്തെ കിംസിനെ കുറിച്ച് പറഞ്ഞുമായിരുന്നു ചില വീഡിയോസിലൊക്കെ,
അത്യാവശ്യം പിന്നെ ഓരോന്നിനും ഓരോ ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഞങ്ങൾക്ക് സൂം ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ മന്ത്സും നമ്മൾ ചെയ്യേണ്ട എക്സസൈസും എങ്ങനെ ചെയ്യാം, എത്ര സമയം ചെയ്യാം, എത്ര വട്ടം ചെയ്യണം, ഇങ്ങനെയുള്ള ക്ലാസ്സസ് ഞങ്ങൾക്ക് തരാറുണ്ട്. അപ്പോൾ ഈ ചില എക്സസൈസ് ഒക്കെ നമ്മുടെ ഈ ചില റിലേറ്റീവ്സ് ഒക്കെ കാണുമ്പോൾ അയ്യോ ഇതൊന്നും ചെയ്യില്ല, ഇതൊക്കെ വട്ടാണ് എന്നൊക്കെ ഇടുന്ന പറയുന്നവരുണ്ട്. അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്, പക്ഷേ അത് പലവരും ആദ്യമായിട്ട് ഇപ്പം നമ്മളിപ്പോൾ നോർമലി ചിലത് കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുന്ന കൂട്ടത്തിലാണ്. അതായത് ഈ നമ്മുടെ ഏതൊരു സിനിമയിൽ മോഹൻലാൽ പറയലും ദുബായ് നിങ്ങൾ പോയിട്ടുണ്ടോ, ഇല്ല, അപ്പോൾ ദുബായ് ഇല്ല എന്ന് ചോദിക്കുന്നതാണൊക്കെ. ഈ പല എക്സസൈസും ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ച് പഠിച്ച് പിന്നെ ഗ്രാജുവേറ്റ് ആയി അല്ലെങ്കിൽ ആ ഇങ്ങനെയുള്ള പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആൾക്കാരെ ശുശ്രൂഷിച്ചുള്ള ആ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നമ്മളടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അവർ ഈ അഡ്വൈസസ് എപ്പോഴും നമ്മൾ മുൻഗണന കൊടുക്കേണ്ട കാര്യമാണ്. അവരെന്തായാലും ഒരു കുഴപ്പം പറ്റാൻ വേണ്ടിയിട്ടൊന്നും തരത്തില്ലല്ലോ. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുക. അത് മാത്രമല്ല എല്ലാ എക്സസൈസും നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല, അവരുടെ ബോഡി ഫ്ലെക്സിബിലിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പോൾ കൊറോണ അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഈ പ്രഗ്നൻസി സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചെയ്യുന്ന സ്ഥലങ്ങൾ തന്നെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമായിരുന്നു, പക്ഷേ ഇപ്പോൾ കൊറോണ ആണല്ലോ. അപ്പോൾ അവർ തരുന്ന അഡ്വൈസസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും പ്രധാനമായിട്ടും പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരെ ഹാപ്പിയായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അത് ഫുഡിൻ്റെ ഒരു സംഭവം വെച്ചിട്ടാണെങ്കിലും അവരുടെ ഹെൽത്തിൻ്റെ സംഭവം വെച്ചിട്ടാണെങ്കിലും എപ്പോഴും അവർക്ക് സ്ട്രെസ് കൊടുക്കാതിരിക്കുക, അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നടത്തി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ, ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് എല്ലാവരും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ കൺസീവ് ആയ സമയം തൊട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു, എപ്പോഴും ഇരിക്കണം കിടക്കണം അങ്ങനെ ഒരിതായിരുന്നു. കാരണം എനിക്ക് മോർണിംഗ് സിക്നെസ് ഉണ്ടായിരുന്നു, അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ തന്നെ രാവിലെ എണീക്കുന്നതേ വൊമിറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിലായിരിക്കും എണീക്കുന്നത്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പിന്നെ വൊമിറ്റിംഗ് ഇല്ലായിരുന്നു, അതായത് ആ രാവിലത്തെ ആ ഒരു ടൈമാണ്. പക്ഷെ ആ ഒരു ആ സമയത്ത് വൊമിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ക്ഷീണം, പിന്നെ ക്ഷീണം നമുക്ക് പിന്നെ ത്രൂ ഔട്ട് ഡേ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്തും വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. വൊമിറ്റിംഗ് ടെൻഡൻസി മാത്രമല്ല വൊമിറ്റ് ചെയ്ത് പോകാറുമുണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ത്രൂ ഔട്ട് ഡേ നമുക്ക് ഈ രാവിലത്തെ ഒരു മോർണിംഗ് സിക്നസ്സിൻ്റെ ഒരു ഇത് കാണും. അപ്പോൾ നമുക്ക് എല്ലാവരെയും പോലെ തുള്ളിച്ചാടി നടക്കാൻ പറ്റൂല. ചിലർ നല്ല ആക്റ്റീവായിട്ട് നല്ല കൂളായിട്ട് നടക്കും, എല്ലാ കാര്യവും അവർക്ക് പഴയതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഒരു ഒരു ലേസിനെസ് എന്ന് പറയാൻ പറ്റൂല, ഒരു ടയേർഡായിരുന്നു ഞാൻ, എനിക്കെപ്പോഴും റെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് ഞാൻ ശരിക്കും ബ്ലെസ്ഡ് ആണ്, ഇവിടെ അമ്മയാണെങ്കിലും ഏട്ടനാണെങ്കിലും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങനെ എപ്പോഴും ഇറങ്ങിക്കയറി നിൽക്കാനോ ഭയങ്കര പണ്ടത്തെ കണക്ക് ആക്റ്റീവ് ആവാനോ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാനോ അങ്ങനെ ഒന്നും പറ്റൂലായിരുന്നു പല സമയത്തും. അപ്പൊ നമ്മളത് മെയിനായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പൊ ചിലർ വിചാരിക്കും അവൾ എപ്പോഴും ഗർഭിണി എന്നും പറഞ്ഞ് അങ്ങ് ചുമ്മാ കയറി കിടന്ന് ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ എപ്പോഴും റെസ്റ്റ് ആണ്, ഇങ്ങനെ ഇതൊരു അസുഖമല്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുക. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ല. നമ്മൾ ഏറ്റവും ഹാപ്പി ആയിരിക്കേണ്ട ഒരു സ്ത്രീയുടെ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണെന്ന് പറയാം, നിമിഷങ്ങളുടെ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയാം. അപ്പൊ നമ്മളത് എത്രത്തോളം ഹാപ്പി ആക്കാൻ പറ്റും അത്രയും ഹാപ്പി ആയിട്ട് അവരെ വെക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും കടമ ഇപ്പൊ. പിന്നെ മാത്രമല്ല ചിലടത്ത് ഈ ഇതിപ്പോ ഒരു രോഗമല്ല, പക്ഷേ ഇതിന് ഭയങ്കര വലിയൊരു മാരക രോഗം പോലെ കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ രാത്രിയും പിന്നെ ചിലവരുടെ ഒരു രീതിയും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പം ഞങ്ങളിപ്പോൾ ഈ കാര്യം പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം, അതായത് ഉണ്ണിക്ക് അങ്ങനെ ഒരു പിന്നെ എന്തുവാ ഒരു ടെൻഷൻ രീതിയിൽ പിന്നെ എൻ്റെയെന്നോ അല്ലെങ്കിൽ മറ്റാരും ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പൊതുവെ ഞങ്ങളങ്ങനെ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഇപ്പം ലൈക്ക് നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ അങ്ങനെ ഈ പ്രഗ്നൻ്റ് ആയ ശേഷം അവർ അനുഭവിച്ച് അല്ലെങ്കിൽ അവർ നേരിട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞങ്ങളത് പറയാമെന്ന് വിചാരിക്കുന്നു, സോറി വിചാരിച്ചത്. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ എന്നുള്ളതിനെക്കാട്ട് ഉപരി അവരെ നോക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട്. ഞാൻ ഹസ്ബൻഡ്സിൻ്റെ അടുത്താണ് പറയുന്നത്, ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ പാരൻസ് ആവാൻ പോകുന്ന ആൾക്കാരുടെ അടുത്തൊക്കെയാണ് മെയിനായിട്ട്. നിങ്ങളങ്ങനെ ഈ പഴയ ലൊട്ടലൊടുക്ക് അഡ്വൈസസ് ഒന്നും കേൾക്കാതിരിക്കുക. അതായത് ഈ അഡ്വൈസസ് നമ്മൾ കേൾക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ പറയും, അല്ലെങ്കിൽ ഒത്തിരി പണ്ടത്തെ കാലത്തൊക്കെ 8, 9, 12 പേരും ഒക്കെ ഉണ്ടായിരുന്നവരുണ്ട്. അപ്പോൾ അതിനൊക്കെ അന്നത്തെ കാലമല്ല ഇന്ന്. പിന്നെ അന്ന് അവർ ഒത്തിരി പേര്, ഇപ്പം എൻ്റെ അമ്മമ്മയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് വേറെ ആരും നോക്കാനൊന്നുമില്ല, അവർ എന്നെ സ്വന്തമായിട്ട് വർക്ക് ചെയ്ത്. ഞാനിപ്പോൾ അച്ഛൻ്റെ അമ്മേനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ പിന്നെ കേട്ടിട്ടുള്ള കാര്യം വെച്ച് പറയാണ്, പുള്ളിക്കാരി തന്നെയാണ് വർക്ക് ചെയ്യുന്നതും മാർക്കറ്റിലൊക്കെ പോകുന്നതൊക്കെ ഈ ഒരു സമയത്തെല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്.
ഒരു കുഴപ്പമില്ലാതെ ഇത്രയും പേരുണ്ട് താനും ഒരു എട്ട് എട്ടൊൻപത് പേരുണ്ട്. അപ്പം ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ നല്ല നല്ല കാര്യങ്ങൾ മാത്രം അഡ്വൈസേഴ്സ് കേൾക്കുക, ചിലത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ പിന്നെ എടുക്കുക. കാരണം ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ അടുത്ത് ഒത്തിരി പേര് വിളിച്ചിട്ട് അങ്ങനെ ചെയ്യണം, ഇന്നത് ഇന്ന സാധനം വാങ്ങിച്ചിട്ടുണ്ട്, ഇത് കഴിക്കണം കേട്ടോ, അപ്പം ഇത് കഴിച്ചിട്ടെന്നാണല്ലോ കേട്ടത്, കുഴപ്പമൊന്നുമില്ല ഞാൻ കഴിച്ചിട്ടുള്ളൂ, ഇത്ര എനിക്ക് മൂന്ന് മക്കളില്ലേ എന്നൊക്കെ കിടന്ന് പറയും. പക്ഷേ അത് എപ്പോഴും ഡോക്ടേഴ്സിൻ്റെ ചോദിക്കണം. ഇപ്പോൾ പ്രധാനമായിട്ട് ഉണ്ണിയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടേഴ്സ് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെഡിസിൻ്റെ കാര്യം, നമുക്ക് ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ ഡോളയോ അല്ലെങ്കിൽ പാരസെറ്റമോളോ കഴിക്കും. പക്ഷേ ഉണ്ണിക്ക് നമ്മുടെ നോർമലി പാരസെറ്റമോളോ ഡോളോ ഒന്നും പറ്റത്തില്ല. ഉണ്ണിയുടെ കുഞ്ഞമ്മ ലണ്ടനിലെ മെഡിക്കൽ സർവീസിലാണ്. അപ്പം കുഞ്ഞമ്മ കൊടുത്തയച്ച് പിന്നെ അയച്ചു കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ് അത് കഴിച്ചാൽ ഉണ്ണിക്കത് ഭേദമാകത്തുള്ളൂ. അപ്പം ഡ്രഗ് അലർജി ഉണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ മെഡിസിൻസ് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളുണ്ടാകും. ഓരോ വ്യക്തികൾക്കും അവരവരുടെ രീതികൾ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഓരോ ഓരോ മെഡിസിൻസ് പോലും അവരവരുടെ ശരീരത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് പല പല രീതികളിലായിരിക്കും. സോ ദ സെയിം കേസ് ഇൻ ഫുഡ് ഓൾസോ. ഫുഡും അതുപോലെ തന്നെയാണ്. ഇപ്പം ചില ആൾക്കാർ പറയുന്നില്ല ഇപ്പോൾ എപ്പോഴും നോക്കിയാലും തെറ്റ് വിഷയം തടി വയ്ക്കുന്നില്ല, അതൊക്കെ പോലെ തന്നെയാണ് ഈ കാര്യവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ, മെയിൻ ഇതിനെക്കുറിച്ച് ഒത്തിരി പേരെ ഇങ്ങനെ ശുശ്രൂഷിച്ചിട്ടുള്ള കെയർ ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക. അതെപ്പോഴും ഈ അടുത്തടുത്ത് പറയുന്നതിൻ്റെ കാര്യം അങ്ങനെ പലയിടത്തും നടക്കാറില്ല, അതുകൊണ്ടാണ്. കാരണം അങ്ങനെ സംഭവിച്ച് ഇപ്പോൾ ഓവർ വെയിറ്റോടെ സൂപ്പർ സോ നടന്ന ആൾക്കാർക്ക് മെയിനായിട്ട് പല പ്രശ്നങ്ങളുണ്ടാവാം. പ്രശ്നങ്ങൾ അപ്പം അത് അറിയത്തില്ലെങ്കിലും പിന്നെ യൂട്രസിന് ഒരുപാട് പ്രശ്നവും ഹെൽത്ത് ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു ലൈക്ക് ഫുൾ ടൈം രോഗി പോലെയൊക്കെ അങ്ങനെ നമുക്ക് അങ്ങനെ ചില ആൾക്കാർ അറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ മെയിനായിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു അല്ലെങ്കിൽ സൗന്ദര്യബോധം കൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല, നമ്മൾ ഡോക്ടേഴ്സ് എന്ത് പറയുന്നു അതുപോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ കോംപ്ലിക്കേഷൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ അടുത്ത് അതിന് വലിയ വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് കൊറോണയാണ്, അപ്പോൾ എല്ലാവർക്കും നമ്മൾ കാണണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കൊറോണ സമയത്ത് നമ്മൾക്കിപ്പം ഒരു സംഭവം കൊറോണ ഒന്ന് എഫക്റ്റഡ് അല്ലെങ്കിലും ഈ വരുന്ന വ്യക്തികളുടെ ലൈക്ക് നമ്മൾ ചിലപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് കൊറോണ കാണാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ ടു പീപ്പിൾ. അതായത് അവർക്കത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ പിന്നെ അതിൻ്റെ അകത്ത് കരിയർ ആവാൻ പറ്റും. സോ അപ്പോൾ കഴിയുന്നത് അങ്ങനെ, അതുകൊണ്ട് ഞങ്ങൾ പലയിടത്തും പറഞ്ഞു ഇങ്ങനെ സന്ദർശനം അങ്ങനെ ഒഴിവാക്കാം. പിന്നെ ചിലർ വിചാരിച്ചു, ചിലർ ചോദിച്ചു അയ്യോ എന്ത് വിചാരിക്കുമെന്ന്, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കും. നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാം, അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാവരും ചെയ്യണമെന്നാണ് നമ്മളുടെ ഒരു അഭ്യർത്ഥന. കാരണം നമ്മളതനുസരിച്ചുള്ള കെയർ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ പോകുന്നെങ്കിൽ രണ്ട് മാസ്ക് ധരിക്കുക, പിന്നെ നമ്മുടെ ഷീൽഡ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അതായത് പ്രോപ്പർ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഉണ്ണിയുടെ അതെങ്ങനെയാണ് പിന്നെ ഉണ്ണി ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. അതായത് ഓരോ ടു മന്ത്സോ ത്രീ മന്ത്സ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ബേബിയുടെ ചില ഷോപ്പിംഗ് അല്ലെങ്കിൽ ബേബിക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതും ചില ആൾക്കാർ വരെ വാങ്ങിച്ചുകൂടാം. പക്ഷേ ഇപ്പോഴത്തെ കൊറോണ സമയത്ത് നമുക്ക് ഡബിൾ ലോക്ക്ഡൗണും ഷട്ട്ഡൗണും ഒക്കെ ഉള്ള സമയമാണ്. അപ്പം നമുക്ക് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം വാങ്ങി ഇപ്പം തുറന്നിരിക്കുന്ന സമയത്ത് വാങ്ങിക്കും. നാളെ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പം വാങ്ങിച്ചുകൂടാ പിന്നെ വാങ്ങിക്കുക വാങ്ങിച്ചുകൂടാ അയ്യോ പണ്ട് അങ്ങനെ ആയിരുന്നു നമുക്ക് കിടന്ന് പറയും. പക്ഷെ കൊറോണ ആ കാര്യം പറഞ്ഞ് നിൽക്കത്തില്ലല്ലോ. നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എത്ര പേര് ഇപ്പോൾ പുറത്തൊക്കെ പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞ് ആഗ്രഹം നിന്നിട്ട് നാട്ടിൽ തന്നെ ആയി പോയവരുണ്ട്. ജോലിക്ക് പുറത്ത് പോയിട്ട് വരാൻ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയിൽപ്പെട്ടവരുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ഇപ്പോൾ കുട്ടിക്ക് നമുക്ക് കുട്ടികൾക്ക് അവരുടെ പറ്റായിട്ടുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് വേണം. അപ്പോൾ അതിൻ്റെ ഷോപ്സൊക്കെ എപ്പോഴാണ് ഓപ്പൺ അത് നിങ്ങൾ നേരത്തെ വാങ്ങിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പല കാര്യങ്ങളും നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ ചിലർ അയ്യോ വാങ്ങിച്ചുവിടാന്ന് പറയും. അതുകൊണ്ട് ഈ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. കാരണം ഈ പറഞ്ഞ ആൾക്കാരൊന്നും കട തുറന്ന് തരത്തില്ല. അപ്പം കുട്ടിക്ക് വാങ്ങിച്ചുള്ള ഐറ്റംസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കുറച്ച് അടിപൊളി ഐറ്റംസൊക്കെയാണ്. അപ്പം പിന്നെന്താണ് ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ അല്ലേ. അപ്പം ഇനി മെറ്റേണിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വീഡിയോസും ഇനി വരുന്നുണ്ടായിരിക്കും ഉണ്ണിയുടെ വക. പിന്നെ എൻ്റേതായിട്ടുള്ള ചില ഇൻഫോർമേറ്റീവ് വീഡിയോസും വരുന്നുണ്ട്. അത് ഓൾറെഡി കുറച്ചൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചില ബുദ്ധിമുട്ടുകൾ കാരണം നെറ്റിൻ്റെ പ്രോബ്ലം ഒക്കെ കാരണമുണ്ടാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാത്തത്. സോറി, അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചിലതൊക്കെ റിലീസ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. അപ്പം ദാറ്റ്സ് ഓൾ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെ സബ്സ്ക്രൈബ് ചെയ്യുക. And Kajal signing off from AK Funs and Vlogs. Bye.